ഹായ്, വെൽക്കം ബാക്ക് ടു പ്രിമോസ് കേരള. ഇന്ന് ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിൻ്റെ വീഡിയോയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറി ചെടികൾക്ക് പുറമെ ഔഷധ ചെടികളുമുണ്ട്. വെണ്ടക്ക ചെടിയിൽ നിന്നും 1.5 ദിവസങ്ങളിൽ വെണ്ടക്ക കിട്ടാറുണ്ട്. ചീരയിൽ നന്നായി വിളവെടുക്കുന്നുണ്ട്. തക്കാളി കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൈപ്പക്കയും കിട്ടുന്നുണ്ട്. പയറധികം കായ്ച്ചിട്ടില്ല. ചീര ചുവന്നതാണ് അതിപോലും ഉണ്ടായിട്ടുള്ളത്. ചോളം കായ്ച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചോളത്തിൻ്റെ ചെടി കാണുന്നത്. ചോളപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചോളവിത്ത് വാങ്ങിയതായിരുന്നു. അത് വെറുതെ നട്ടു നോക്കിയതാണ്. പച്ചക്കറികൾക്കിടയിൽ ഇത് നട്ടാൽ കീടശല്യം കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. ചാക്കിലും ചീര നട്ടിട്ടുണ്ട്. സബുകാക്ക തക്കാളി കഴിച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ വീഡിയോ എടുത്തോളി. ഇത് ബന്ദിച്ചെടിയാണ്. ഞങ്ങൾ ഇത് മല്ലികാച്ചെടിയാണ് പറയുക. ഇത് നട്ടാൽ കീടശല്യം കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. പയറിന് പന്തയിട്ടിട്ടില്ല. കമ്പുകൾ കുത്തി കൊടുത്തിരിക്കുകയാണ്. മത്തൻ നിലത്തിലും ചാക്കിലും നട്ടിട്ടുണ്ട്. ഇത് പെരിഞ്ചീരകത്തിൻ്റെ ചെടിയാണ്.
ഹർഷവർദ്ധനി എന്ന ഔഷധ സസ്യവും ഇതിനിടയിൽ നട്ടിട്ടുണ്ട്. ഇത് കാപ്സിക്കം ആണ്. ഇത് മുയൽച്ചെവിയൻ എന്ന ഔഷധ സസ്യമാണ്. ഇത് പനിക്കൂർക്ക. ഇത് ഒരു തരം ചീരയാണ്. ഇത് ഞങ്ങളെ പുതിയ കൃഷിയാണ്. വെള്ളരി ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇത് മണിത്തക്കാളി. റോബസ്റ്റ് വാഴയുടെ തൈയാണ് ഇത്. രണ്ട് തൈകളുണ്ട്. ഈ ചട്ടിയിൽ അയ്യപ്പന, ബ്രഹ്മി എന്നീ ഔഷധ സസ്യങ്ങളുണ്ട്. ഇത് പൊന്നാകണ്ണിച്ചീരയുടെ തൈകളാണ്. ഇത് ആഫ്രിക്കൻ മല്ലി ഔഷധ സസ്യവുമാണ്. ഇത് മുക്കിഴങ്ങിൻ്റെ വള്ളിയാണ്. ഞങ്ങൾ പണ്ട് മുക്കിഴങ്ങിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഇത് വളച്ചായയാണ്. ഇത് ചെടികൾക്ക് നീർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇത് ചെരങ്ങയുടെ തൈയാണ്. വള്ളി ഉണ്ടായിട്ടില്ല. വഴുതനങ്ങ കായ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇന്നത്തെ വിളവെടുപ്പിൽ കിട്ടിയ പച്ചക്കറികളാണിത്.